നമുക്ക് കുറുക്കിയെടുക്കാം. ഒരു 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ ചൂടായി. അതിലേക്ക് റാഗിയുടെ കൂട്ടൊഴിച്ചു കൊടുക്കണേ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അടി പിടിക്കാതെ നമുക്കിത് കുറുക്കിയെടുക്കണം. റാഗി നന്നായിട്ട് തിളച്ച് കുറുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതപ്പോൾ തന്നെ ഇരുന്നങ്ങ് വറ്റും. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിത് മിക്സിയിൽ അടിക്കുന്നത്. ഇതിന് അപ്പോഴത്തേക്ക് നമുക്ക് ആപ്പിളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ആറട്ടെ. ഒരു ജാറിലോട്ട് നമ്മളിവിടെ കാച്ചി വെച്ചിട്ടുള്ള ഒഴിച്ചു കൊടുക്കുകയാണ്. റാഗി കാച്ചി വെച്ചിട്ടുള്ള അതിലേക്ക് ചേർക്കുന്നത് ഒരു കാരറ്റ്. കളറിന് വേണ്ടിയാണ്, അത് വേവിച്ചതാണ് കാരറ്റ്. പിന്നെ ഒരു ആപ്പിളും ഒരു ചെറുപഴവും. രണ്ട് കേഷ്നട്ടും ഒരു 3 ഏലക്കായും. പഞ്ചസാര ആവശ്യത്തിന്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ആദ്യം കുറച്ച് പാലൊഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം, അതിനുശേഷം ബാക്കി പാലൊഴിച്ച് കൊടുക്കാം. ഓക്കെ, നമ്മളിത് അടിച്ചിട്ടുണ്ട്. റാഗി നന്നായി അടിച്ചെടുത്ത് ഇനി കുറച്ചുകൂടെ പാല് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ അടിച്ചങ്ങ് എടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ഇട്ട് വെക്കാം. നല്ല രക്തിയാണത്. അതിലേക്ക് നമ്മുടെ റാഗി സ്മൂത്തി ഒഴിച്ചു കൊടുക്കണം. നല്ല ഹെൽത്തിയായ റാഗി സ്മൂത്തിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. പിന്നെ നമ്മൾ കുറച്ച് ആപ്പിൾ അരിഞ്ഞതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയാണ്. കുറച്ച് വിധം മുളയിട്ടുള്ള അങ്ങനെ നമ്മുടെ ഹെൽത്തിയായ റാഗി സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും.